ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തമാണ് അതിന് കേന്ദ്ര നേതൃത്വത്തിന് നന്ദി എന്നാണ് കൊല്ലത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി നടൻ കൃഷ്ണകുമാർ പറയുന്നത് കൊല്ലത്ത് വികസനം കൊണ്ടുവരികയാണ് ലക്ഷ്യം ഇത്തരം സ്ഥാനാർത്ഥികളായ പ്രേമചന്ദ്രനും മുകേഷും ചേട്ടന്മാരായിട്ടാണ് കരുതുന്നത് അങ്ങനെയാണ് അവരെ വിളിക്കുന്നത് ഇരുവരുമായി നല്ല ബന്ധമുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും ബാധകമാകില്ലെന്ന് കൃഷ്ണകുമാർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു നടനും ബി ജെ പി നേതാവുമായുള്ള ജി കൃഷ്ണകുമാർ വീണ്ടും രംഗത്തേക്ക് ഇറങ്ങുകയാണ് പക്ഷേ ഇക്കുറി കൊല്ലത്താണ് തട്ടകം മാറി മത്സരിക്കുകയാണ് അപ്പോൾ ഈ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ ആ പട്ടികയിൽ താങ്കൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അല്ല പിന്നെ കുറച്ച് ദിവസം മുമ്പ് തന്നെ നമ്മുടെ ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻജി അദ്ദേഹത്തിന് വിളിച്ചു പറഞ്ഞിരുന്നു ഇങ്ങനെ പേര് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഏത് സമയം വരാം പക്ഷെ അന്നേരം എൻ്റെ പേര് മാത്രമല്ലായിരുന്നു രണ്ട് പേരുടെ പേരുണ്ടായിരുന്നു കൊല്ലവുമായി നേരത്തെ ബന്ധമുണ്ടോ കൊല്ലത്തിൻ്റെ ഭൂപ്രകൃതി കൊല്ലത്തിൻ്റെ സുഹൃത്തുക്കൾ ഏതെങ്കിലും കാര്യവുമായി കൊല്ലവുമായി നേരത്തെ ബന്ധപ്പെട്ടിട്ടുണ്ടോ സ്വഭാവമായിട്ടും ഒന്ന് എൻ്റെ അമ്മയുടെ അനിയൻ കല്യാണം കഴിച്ചിരുന്നു കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷയിൽ നിന്നാണ് പിന്നെ സ്വഭാവമായിട്ടും എൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ ആൾക്കാരുമായിട്ട് ധാരാളം കൂട്ടുകൂടുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ ഒരു അന്ന് ദൂരദർശനിൽ വളരെ പേരുള്ളൊരു ഉണ്ടായിരുന്നു പ്രവചനം എന്ന് പറഞ്ഞു അപ്പോൾ ഈ പ്രവചനം ഷൂട്ട് ചെയ്ത് മുഴുവൻ കൊല്ലത്ത അന്ന് തൊട്ട് കുറേയധികം ബന്ധങ്ങളും ആ ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക സുരേഷ് ഗോപി നാട്ടിലേക്ക് ആ പിന്നെ സംശയം എന്താണ് സുരേഷ് എന്നെ ഇവിടെ കൊണ്ടുവരണം രണ്ട് ദിവസം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കാരണം സുരേഷ് എന്നെ ഇഷ്ടം പോലെ സമയം കിട്ടി മാത്രമേ അഞ്ച് കൊല്ലം ഇട്ട് അവിടെ അവിടെയല്ലേ അതുകൊണ്ട് രണ്ട് ദിവസം കൊണ്ടുവന്ന് വർക്കിയിപ്പിക്കുക ഇതിൻ്റെ പോരായ്മയൊക്കെ പുള്ളിയെ കൊണ്ട് തീർക്കാം അവിടെ സിറ്റിംഗ് എം പി എ നേരിടാനായി എൽ ഡി എഫ് ഇറക്കിയിരിക്കുന്നത് അവിടുത്തെ എം എൽ എയും ഒരു പ്രമുഖ താരവുമായിട്ടുള്ള മുകേഷ്നെയാണ് അപ്പോൾ ഈ രണ്ടുപേർക്ക് ഒരു ഫൈറ്റ് കാഴ്ചവെക്കാനായിട്ട് ഇറങ്ങുന്ന മറ്റൊരു താരമായിട്ടുള്ള കൃഷ്ണകുമാറാണ് അപ്പോൾ കൃഷ്ണകുമാരെ സഹായിക്കാൻ സുരേഷ് ഗോപി വരുന്നു എന്നാണ് പറയുന്നത് മൊത്തത്തിൽ കൊല്ല ഒരു താര പോരാട്ടം അല്ല ഇപ്പം എല്ലാ സ്ഥലത്തും നമ്മുടെ ഒരു താരം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര നരേന്ദ്രമോദിയാണ് അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വരുമ്പോൾ തന്നെ നമ്മുടെ എല്ലാം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം കഴിയുമ്പോൾ നിങ്ങളുടെ പത്രക്കാരെ സർവേ നടത്തുമ്പോൾ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ശതമാനത്തിലോട്ട് പോവുക അപ്പോൾ അദ്ദേഹമാണ് ഇതിനകത്ത് മെയിൻ സ്റ്റാർ എന്ന് പറയുന്നത് കാരണം അദ്ദേഹം ഒരു ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പണ്ടൊരു കാലത്ത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം മുമ്പ് നമുക്ക് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് എത്രയാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഇന്നിപ്പോൾ നിങ്ങൾ നോക്കുക ഇപ്പോൾ അവിടുത്തെ പ്രബലരായ രണ്ടുപേരും നിൽക്കുന്നു എന്ന് പറഞ്ഞു ഇന്നത്തെ ത്രികോണ മത്സരമാവാൻ ഏതാനും നിമിഷങ്ങൾ മതി ഈ എല്ലാവർക്കും പറഞ്ഞു കഴിഞ്ഞു വരുന്ന ഷഹാൻ ഇവിടെ ഇല്ല ഐസ്ലാൻഡിൽ ഷൂട്ടിങ്ങിനായിട്ട് പോയിരിക്കുന്നു എല്ലാവരും വരും സ്വാഭാവികം ഞാൻ പറയുന്നത് എല്ലാ ദിവസവും വരണമെന്നല്ലോ അല്ല നമുക്ക് വല്ല ഫംഗ്ഷൻ പോലും നടക്കുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ എന്നും ചുമ്മാ അവിടെ ഇവിടേക്ക് പോയി നിന്നിട്ട് കാര്യമില്ലല്ലോ അതുപോലത്തെ പല ദിവസങ്ങളില് പിള്ളേരെയൊക്കെ പൊക്കിക്കൊണ്ട് വരാം പോവില്ല